മാറ്റിപ്പിടിക്കും 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 എന്ന് പറഞ്ഞിട്ട് ദേ കിടക്കണ് പഴയ പോലെ. കഥ പറച്ചിൽ വേണ്ട വേണ്ട, കഴിഞ്ഞ കൊല്ലം കൊണ്ട് നമുക്ക് മതിയായി എന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നിട്ടും ഒരു മാറ്റിപ്പിടിക്കലിന് ഒരു വ്യത്യാസമില്ല. ഒരു ദിവസം ഭയങ്കര കോലാഹലവും അടിയും ബഹളവും ഒച്ചയും ടാസ്കും ഒക്കെ ആയിരുന്നു. പവർ ടീമിനെ സെറ്റാക്കി, ക്യാപ്റ്റനെ സെറ്റാക്കി, നല്ല റൂളുകളും കൊടുത്ത് ദേ കിടക്കണു പിന്നെയും ചങ്കര തെങ്ങിയ തന്നെ എന്ന് പറഞ്ഞ പോലെ കഥ പറച്ചിൽ ടാസ്ക്. പ്രമോ വന്നിരിക്കുകയാണ്. ഇന്നലെ തൊട്ട് ജിൻഡോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നോമിനേഷൻ കഴിഞ്ഞ പാട് തന്നെ ജിൻഡോ ഇവിടെ ആരാണ് ചായ ഉണ്ടാക്കിയത് ഒരു വൈക്ക് കൊള്ളൂല എന്ന് പറഞ്ഞത് തൊട്ട് ഈ നിമിഷം വരെ എനിക്കെന്റെ കഥ പറയണം. അപ്പൊ ബിഗ് ബോസ് തന്നെ ഇരിക്കപ്പുറത്തി കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് കഥ പറച്ചിൽ ടാസ്ക് എടുത്തിരിക്കുകയാണ് ഈ ആഴ്ച. അപ്പൊ ഇത് കേട്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് വേണം പറയാൻ. അപ്പൊ ഇങ്ങനെ നിന്നാൽ ഇത് ഇങ്ങനെ ആവും എന്നുള്ളൊരു ഉറപ്പാണ് അത് കാര്യത്തിന്. കാര്യം കഴിഞ്ഞ കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ഈ കഥ പറച്ചില് ഒരു മതി. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ നിന്നത് ഇങ്ങനെ ആയത് കഥ പറച്ചില്ലാണ്. ഇതിപ്പോ ഇങ്ങനെ നിന്നത് ഇങ്ങനെ ആവോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ പിന്നെ ഇവിടെ ആവശ്യമില്ലാതെ കുറെ വഴക്കുകൾ. രണ്ട് ദിവസം ബിഗ് ബോസ് ആണ് ഫുൾ ഭക്ഷണവും കൊടുത്തത്. അപ്പൊ അതിന് ഫുഡ് റേഷനോ ഒന്നും വന്നിട്ടില്ല. എന്നിട്ടും അനാവശ്യമായ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ശ്രീരേഖയും ജാസ്മിനും തമ്മിൽ എന്താണ്? ചെറിയ കാര്യം, നിസ്സാര കാര്യം, ഇതിന് ഇത്രയും വലുതാക്കി ഇത്രയും എലാബറേറ്റ് ചെയ്ത് ഇത്രയും ചിന്തിക്കാനായിട്ട് എന്നുള്ളതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ അവരുടെ ആദ്യത്തെ ഷോപ്പിംഗ് ടാസ്ക് കഴിഞ്ഞു. ഷോപ്പിംഗ് ടാസ്ക് നമ്മുടെ ലക്ഷറി ബജറ്റ് എടുക്കുന്ന പോലെ അല്ല, അല്ല അങ്ങനെയല്ല. എല്ലാ ദിവസവും ഉണ്ട്, അതായത് ഒരുപാട് തവണ ഷോപ്പിംഗ് നമ്മൾ ചെയ്യും. കുറച്ച് സാധനങ്ങൾ കുറച്ച് എമൗണ്ടിൽ കുറച്ച് രൂപയ്ക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതെ, അങ്ങനെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവർക്ക് റേഷനാണ് കൊടുക്കുന്നത്, ലക്ഷറി ബജറ്റ് അല്ല കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നടന്നെന്നുള്ളത് ക്ലിയർ ആയിട്ട് ലൈവ് അപ്ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രമോ വന്നു, കണ്ടു, സന്തോഷമായി. ജിൻഡോയുടെ കഥയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആരുടെ കഥയും ഒന്നും പറയുന്നില്ല, നമ്മൾ ആരുടെ കഥയും ചോദ്യം ചെയ്യുന്നില്ല. കാര്യം ഓരോരുത്തരുടെ ജീവിതം അവരവർക്ക് ഏറ്റവും വലുതാണ്. ഓരോരുത്തരുടെ ദുഃഖം നമുക്ക് തോന്നും, അയ്യോ ഇതിനെക്കാട്ടി നമ്മൾ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അവരവരുടെ ദുഃഖങ്ങൾ അവരവർക്ക് വലുതാണ്. നമ്മൾ ആരുടെ കഥയിനെയും നമ്മൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അയ്യോ ഇതെന്തോ ഇത് പിന്നെയും ഇത് ഇതാണോ മാറ്റിപ്പിടിക്കൽ. അത് പ്രേക്ഷകർക്ക് അവരുടെ കഥയോടുള്ള ഒരു ബഹുമാനക്കുറവോ ഒന്നുമല്ല. നമ്മളിത് കുറേ കണക്കാൻ, നമ്മൾ ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക്, പവർ റൂം ഇതൊക്കെ കൊടുത്ത് ഇവരെ നമ്മളിങ്ങനെ ആ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി, നമ്മളിങ്ങനെ റെഡിയായി ബിഗ് ബോസ് ഇങ്ങനെ കാണാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ദേ കിടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ, എൻ്റെ കഥയിൻ്റെ നമുക്ക് ഇങ്ങനെയൊക്കെ, ഞാൻ ഇങ്ങനെയാണ്, ഫുൾ വിഷമം. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പം ഇത് കൊണ്ടങ്ങ് ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സകല എക്സൈറ്റ്മെൻറ്റ് അയ്യോ എന്ന് പറഞ്ഞ് അങ്ങ് നമ്മളും ഈ ഒരു വിഷമത്തിൽ നമ്മളങ്ങ് ഇങ്ങ് താഴോട്ട് പോകും. പിന്നെ ഒരു കാര്യം, ഈ ആഴ്ച മിക്കവാറും എനിക്ക് തോന്നുന്നു എവിക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു കഥ കൊണ്ടിടേണ്ട, അല്ലെങ്കിൽ കഥ പറച്ചിൽ ടാസ്ക് ഇടേണ്ട ഒരാവശ്യവും. ഈ ആഴ്ച എവിക്ഷൻ ഉറപ്പാണ്. മിക്കവാറും എല്ലാവരുടെയും കഥകളും മിക്കവാറും കേൾക്കേണ്ടി വരും. രണ്ട് സിജോ ഇപ്പം തിരിപ്പുണ്ട്, ഇനി അതെന്തിനാണ് ഇരിക്കണം എന്നറിഞ്ഞുകൂടാ. രണ്ടുപേരും മാറി മാറി പറയുമെന്ന് അറിയുന്നു. സിജോ ഇനി അഭിമുഖം പോലെയാണോ ജിൻഡോയിനെ കഥ പറയുന്നത് കരയിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും രണ്ടുപേരിയ്ക്കുന്നുണ്ട്, അതാണ് ഒരു മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, ഇമോഷണൽ മ്യൂസിക്, ദുഃഖകഥ. എല്ലാവർക്കും പറയാനുള്ളത് ദുഃഖങ്ങൾ കൂടുതലായിരിക്കും, സന്തോഷമൊക്കെ എല്ലാവർക്കും വളരെ കുറവാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയില്ലല്ലോ. എല്ലാവർക്കും സ്ട്രഗിൾസ് ആണ് ഒരുപാടുള്ളത്. അപ്പം അത് തന്നെയാണ് ഇമോഷണൽ മ്യൂസിക്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ത്രില്ലായിട്ടിരുന്നപ്പോൾ അതൊക്കെ അങ്ങ് കളഞ്ഞു കുളിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ വിഷമത്തിലാണ് പ്രേക്ഷകർ വന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് അവരുടെ കഥയെ ബഹുമാനിക്കാത്തതോ ഒന്നുമല്ല. അവർക്ക് നമ്മൾ കാണാൻ പോകുമ്പോൾ, നമ്മളൊരു മത്സരം കാണാൻ പോകുമ്പോൾ, ആ ഇവരുടെ കഥയെല്ലാം കേൾക്കാൻ, നമുക്കിനി ഇവരുടെ കഥകളൊക്കെ കേട്ടിട്ട് നമുക്ക് കേൾക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ത്രില്ല് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആയാൽ അത്രയും നല്ലതായിരുന്നു, കുറച്ചും കൂടെ ഒന്നും കഴിയട്ടെ, നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഇത്രയും മത്സരിപ്പിക്കണ്ടായിരുന്നു. ഇത്രയും ഒരു ജോഷ് ആദ്യത്തെ ദിവസം കൊണ്ടുവന്നിട്ട് ഇങ്ങ് ഡൗൺ ആയി പോകും എന്നുള്ളൊരിതുണ്ട്. ഇന്നാണെങ്കിൽ ഇവർക്ക് റേഷൻ ഒന്നും കൊടുത്തില്ല. രണ്ട് ദിവസം വെച്ച് ഇവർക്ക് മൊത്തം ഭക്ഷണവും ബിഗ് ബോസ് ആണ് കൊടുക്കുന്നത്. ഇന്നാണ് ആദ്യമായിട്ട് ഇവർക്ക് റേഷൻ കൊടുത്തത്. ലക്ഷറി ബജറ്റ് അല്ല, റേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അതും ഇവർ തന്നെ പവർ ടീമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് മുന്നേ തന്നെ അനാവശ്യ കാര്യങ്ങൾ എടുത്തെടുത്തിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ജിൻഡോ വന്ന് പറയും, ഈ വെസൽ ടീമിലാണ് ജിൻഡോ ഉള്ളത്. ജിൻഡോയ്ക്കും വെസൽ ടീമിലെ ജാസ്മിന്, രതീഷ്, രസ്മിൻ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അറിയില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ ടീമുകാർ മൊത്തം കൺഫ്യൂഷനായിട്ട്, ആ എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം, എന്തൊക്കെ ക്ലീൻ ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം ഒന്നും ആയിട്ടില്ല. ഒരു എല്ലാം കൺഫ്യൂഷൻ. കിച്ചൺ ടീമിലുള്ളവർ പാത്രം കഴുകണമോ, പാത്രം കിടന്നാൽ അത് ആര് കഴുകും? അവിടെ ജിൻഡോ വന്ന് പറയണം, ഞാൻ ഇന്നലത്തേക്ക് മാപ്പ് പറയുകയാണ്, ഞാൻ ഇന്നലെ
ചായ കുടിക്കലിന് ദേഷ്യപ്പെട്ടതിന് കുറെ പ്രശ്നങ്ങൾ, പല പല പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതിനോട് കൂടെ ഇവിടെ ഗബ്രി മോശമായിട്ട് സംസാരിച്ചു. നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് ഗബ്രി പറഞ്ഞു എന്ന് ജിൻഡോ പറഞ്ഞു. അപ്പൊ ഗബ്രി പറയാണ് കറക്റ്റാണ്, പവർ ടീമുകാർ എന്താണോ എന്താണോ വാങ്ങുന്നത്, എന്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അത് വെക്കണം, എത്ര കഴിക്കണം എന്നുള്ളത് പവർ ടീമുകാർ തീരുമാനിക്കും. അതെ, ബാക്കിയുള്ളവർ അതായത് പവർ ടീമുകാരാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. പവർ ടീമുകാർ പറയും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ പറയും, ഇത്ര എടുത്താൽ മതിയെന്ന് വരെ പവർ ടീമുകാർക്ക് പറയാം. അത്ര പവർ ഉണ്ട് പവർ ടീമിന്. ക്യാപ്റ്റൻ ഇല്ല അതിനകത്ത്, അതിനകത്ത് ക്യാപ്റ്റൻ പവർ ടീമിൽ ക്യാപ്റ്റൻ ഇല്ല കേട്ടോ. ക്യാപ്റ്റന് ഈ പവർ ടീമുകാരുടെ കൂടെ ആ റൂമിൽ കഴിയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ക്യാപ്റ്റൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല. പവർ ടീം പവർ ടീം തന്നെയാണ്. അപ്പൊ ക്യാപ്റ്റൻ ഇവിടെ സത്യം പറഞ്ഞാൽ ഗെയിം കളിക്കായിരുന്നു, പക്ഷെ അർജുൻ അവിടെ ഒരു ഗെയിമും കളിച്ചില്ല. ശ്രീരേഖ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ ഗ്രൂപ്പിനെ മൊത്തം. അപ്പൊ ഞാൻ ആ പറഞ്ഞ ടോണ് ശരിയായില്ല, പക്ഷെ പറഞ്ഞത് കറക്റ്റാണെന്ന് ഗബ്രി പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരേഖ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കഴിയും, നിങ്ങളിവിടെ രണ്ട് ദിവസം എന്തൊക്കെ ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് വളർന്നെന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് പാത്രം കഴുകുന്നതെന്നും ഭക്ഷണം കഴിക്കലും പാത്രം കഴുകി വെക്കുന്നതെന്നും മനസ്സിലാവുന്നു. അതെങ്ങനെയാണ്, പലർക്കും ഫേക്കായിട്ട് നിന്നൂടെ, പല ആൾക്കാരും വീട്ടിൽ ഒരു കുന്തോ ഒരു ചുക്കും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ വന്ന് നിന്നിട്ട് എല്ലാം തുടയ്ക്കുകയും വാരുകയും എല്ലാം വൃത്തിയാക്കുകയും നന്മ മരം കളിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് റിയലാണോ ഫേക്കാണോ എന്നുള്ളത്. നമുക്ക് ഇപ്പൊ ശ്രീരേഖ പറയാണ് അയ്യോ നിങ്ങൾ വീട്ടിൽ കാണിക്കുന്നതെല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അതെങ്ങനെ, അങ്ങനെ കാണിക്കാത്ത എത്ര പേരുണ്ട് വീട്ടിൽ, ഭയങ്കര അലമ്പായിരിക്കുവേ ഇവിടെ വന്ന്, ഞാനെല്ലാം നല്ല നന്മമരമാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ പാത്രങ്ങളും നിങ്ങളുടെ എല്ലാ പാത്രവും ഞാൻ തന്നെ കഴുകിവെക്കും ആഹാ എന്ന് പറഞ്ഞ് ഫേക്കായിട്ട് നിന്നാലോ നമുക്കത്. അപ്പൊ നിങ്ങളവിടെ പാത്രം കഴുകുന്നൊന്നും നമ്മളിവിടെ അധികം ഒന്നും കാണുന്നില്ല, പിന്നെ അത് ചർച്ചയാകുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ കാണുന്നത് അല്ലേ. ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഈ വിഷയത്തിൽ ഇവരെന്താ സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. രണ്ടു ദിവസമായിട്ട് ഞാൻ ഇവിടെ ആരാണ് പാത്രം കഴുകുന്നത്, ഇവിടെ ആരാണ് വെള്ളം കുടിച്ചിട്ട് അവരുടെ ഗ്ലാസ് എടുത്ത് വെക്കുന്നത്, ഇതൊന്നും ഞാൻ നോക്കാൻ നിന്നിട്ടില്ല. ഇപ്പൊ ഈ വിഷയം വന്നപ്പോഴാണ് ഇതൊക്കെ ഇമ്പോ ഇത്രയ്ക്ക് അങ്ങ് ഒരാൾ പാത്രം കഴുകിയില്ലെങ്കിൽ അത് അവരുടെ വീട്ടിൽ വളർത്തില്ല ദോഷമാണ്. പല ആൾക്കാരും ഫേക്കായിട്ട് നിൽക്കാം, ചിലപ്പോൾ ആൾക്കാർ റിയലായിട്ട് നിൽക്കാം. ചില ആൾക്കാർ മനസ്സിലായി, ചില ആൾക്കാർ വീട്ടിലെല്ലാം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലവർ സ്ഥലം കൊടുക്കില്ല, ഞാൻ ചെയ്യും, നീ ചെയ്യണ്ട, ഞാൻ ചെയ്യും, ഞാനെല്ലാം കഴുകും, ഞാനെല്ലാം വൃത്തിയാക്കും, നീ മാറിയിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയും. അപ്പം അതുകൊണ്ട് ശ്രീരേഖ വന്ന് പറയണം നിങ്ങൾ, പക്ഷെ ഞാൻ നമ്മളാണ് ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത്, കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ കുറേ പേര് പാത്രമൊന്നും കഴുകി വെക്കൂല, സ്വന്തം പാത്രം കഴുകി വെക്കാത്ത ആരുണ്ടെന്നാണ് ഞാൻ ആലോചിക്കണം. നമ്മളെല്ലാം കഴുകി വെക്കും, അത് ബേസിക്കായിട്ടുള്ള സംഭവമാണ്. ഇപ്പം എല്ലാവരും ചെയ്യും, എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ സ്വന്തം പാത്രം വലിച്ചെറിഞ്ഞിട്ട് പോയോ ആരെങ്കിലും ഭക്ഷണം. എനിക്കൊന്ന് ഫുഡ് കുടിച്ച പാത്രമായിരിക്കും അവിടെ വെച്ചിട്ട് പോയതൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ കുടിച്ച ഗ്ലാസ് ആയിരിക്കാം വെച്ചിട്ട് പോയതായിരിക്കാം. അത് അവരോട് പറയണം, അവരോട് പോയിട്ട് പറയണം ചേട്ടാ ചേട്ടൻ്റെ ഗ്ലാസ് അവിടെ ഇരിക്കുകയാണ്, നിങ്ങളുടെ ഗ്ലാസ് നിങ്ങൾ തന്നെ കഴുകണം. അതെല്ലാം എടുത്ത് സ്വന്തമായിട്ട് കഴുകിയിട്ട് ഓ ഞാൻ നിങ്ങളുടെ പാത്രങ്ങളൊക്കെ കഴുകിക്കോളാം, ഇതെല്ലാം ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ എടുത്ത് തലയിലെടുത്ത് വെക്കണം എന്തിനാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ നിങ്ങളുടെ എച്ചിൽ ഞാൻ കഴുകിക്കോളാം, എച്ചിലെടുക്കുന്നത് മോശമാണ്, മറ്റുള്ളവരെ കൊണ്ട് എച്ചിലെടുപ്പിക്കുന്നത് മോശമാണ് എന്നൊക്കെ വന്ന് ശ്രീരേഖ സംസാരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ജാസ്മിൻ കയറി വന്നിട്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, നമ്മൾ ചെയ്തോളാം, വെസൽ ടീമുകാർ ചെയ്തോളാം. ഉടനെ ശ്രീരേഖ ഒറ്റ പോക്ക് പോയിട്ട് അവിടെ നിന്ന് ഗദ്ഗദം, എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ പറ്റില്ല, എൻ്റെ സ്പേസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ കൂടെ യമുന അർജുൻ അവിടെ നിന്നിട്ട് അതിന് മാത്രം ഇവിടെ പാത്രമൊന്നും വന്നില്ലല്ലോ, ഇവിടെ റേഷനേ വന്നില്ല, അതിന് മുന്നേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ എന്താ ഉള്ളതെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്, ന്യായമായ കാര്യം. അപ്പോഴത്തേക്കും ജിൻഡോ പറയാണ് കിച്ചൺ ടീമിൽ കിച്ചൺ ടീം ആൾക്കാർ പാത്രം കൊണ്ട് ഇവിടെ വെക്കും, ഭക്ഷണം ഉണ്ടാക്കി ആ പാത്രം കിച്ചൺ ടീമുകാരല്ലേ തിരിച്ചു കൊണ്ടുവെക്കണം, മെസൽ ടീമുകാരെന്തിനെടുക്കുന്നത് ഫുൾ ഡൗട്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിരി. അതിൻ്റെ ഇടയിൽ കൂടെ ശരണ്യ വന്ന് പറഞ്ഞു നിങ്ങൾ എന്തോന്ന് കൺഫ്യൂഷൻ, അവരവർക്കുള്ള ഡ്യൂട്ടി അവരവർ ചെയ്യും, ഇതെന്തോന്നാണ് ഇത്രയ്ക്കുള്ളത്, ഇത് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കിയത് എനിക്കൊന്ന് ശ്രീരേഖയാണെന്നാ തോന്നുന്നു, ഇത്രമാത്രം കൺഫ്യൂഷൻ ആക്കി കളഞ്ഞ അതിനെ വലുതാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ യമുനാ റാണി ദേഷ്യപ്പെട്ട് ചാടി വീണു. യമുനാ റാണി പറയാണ് കുക്കിംഗ് ചെയ്യുമ്പോൾ ഒരൊറ്റ വെസൽ ടീമാർ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, കാര്യം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു കലയാണ്, അത് നിങ്ങൾക്കറിയില്ല, ഇവിടെ കിടന്ന് വള വള വളാന്ന് സംസാരിക്കാം, പക്ഷേ കുക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കണം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്, നിങ്ങൾക്കറിയില്ല. ഒരൊറ്റ വെസൽ ടീമാരും ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല കുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങൾ വെസൽ അവിടെ വാഷ് ടബിലിടും, അത് കഴിഞ്ഞ് നിങ്ങളവിടുത്ത് വന്ന് പറയും കഴുകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും കൈയടിച്ച് അത് പാസ്സാക്കി കഴിഞ്ഞ്. സത്യം അവർ പറഞ്ഞത് കറക്റ്റ്, അത് കുക്കിംഗ് കഴിഞ്ഞിട്ട് അവർ വന്ന് പറയും. അല്ലാണ്ട് നിങ്ങൾ കഴുകിയില്ലെങ്കിൽ വേണ്ട, കിച്ചൺ ടീമുകാർ തന്നെ നിങ്ങളുടെ എല്ലാ പാത്രങ്ങളും കഴുകിക്കോളാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരു ഇമോഷൻസിന് വലിയ ഒരു ഇതില്ല, നിങ്ങൾ കഴിവില്ലെങ്കിൽ നിങ്ങൾ കഴിയേ പറ്റൂ, നിങ്ങൾ വെസൽ ടീമാണ് അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും ശ്രീരേഖയാണെങ്കിൽ ഇതൊക്കെ കേട്ട് അവിടെ വന്ന് കയ്യടിക്കുന്നു, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഓ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ
അതിനിടയിൽ കൂടെ ജാസ്മിനോടാണ് ഇവിടെ ദേഷ്യം വന്നത്. എൻ്റെ സ്പേസിൽ കയറി സംസാരിച്ചു എന്നുള്ള ദേഷ്യമാണ് ശ്രീരേഖയ്ക്ക് ജാസ്മിനോടുണ്ടത്. ജാസ്മിൻ ആണെങ്കിൽ ഇടയിൽ കയറിയിട്ട് ഇത് പറയുകയും ചെയ്തു. അപ്പം ഇത് അപ്പോഴത്തേക്കും ഉടനെ ശ്രീരേഖ ഇവിടെ ജാസ്മിനോട് സംസാരിക്കാൻ നോക്കുന്നു, പക്ഷേ ഇത് നടക്കുന്നില്ല. ശ്രീരേഖ ഓൾറെഡി ഭയങ്കരമായ ബ്ലാക്ക് ഔട്ടായിപ്പോയി, ഭയങ്കരമായ ദേഷ്യം വന്നിട്ട്. അപ്പം അവിടെ ജാസ്മിൻ ഇവരിറങ്ങിപ്പോയി, അപ്പം ഇവരെന്ന് വിളിച്ച് നീ ഇവരെന്ന് വിളിക്കേണ്ട ആവശ്യം, എൻ്റെ പേര് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഈഗോ ക്ലാഷും കുറച്ചൊരു വഴക്കും, അതൊരു തീരാത്ത വഴക്കും, ഭയങ്കര ഒരു ദേഷ്യമായിട്ട് മാറി അവർ തമ്മിൽ. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പം ജാസ്മിൻ പറഞ്ഞ് ഇതാക്കാൻ നോക്കുന്നുണ്ട്, അയ്യോ അങ്ങനെയല്ല ശ്രീരേഖ ചേച്ചി, അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ. പക്ഷേ ഇവിടെ ജാസ്മിനും വർത്തമാനം പറയേണ്ട, ശ്രീരേഖയും വർത്തമാനം പറയണം. ഇവിടെ അവരവരുടെ ടീമിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് കഴിഞ്ഞ്, ഇത് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞതാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഓവറാക്കി കളഞ്ഞു. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ശ്രീരേഖ ഇത് പോയിട്ട് സിജോയുടെ അടുത്ത് പറഞ്ഞു. സിജോ പറഞ്ഞു, നിങ്ങൾ പവർ ടീമല്ലേ, നിങ്ങളുടെ അടുത്ത് പറയണമായിരുന്നു, നമ്മൾ ഞാൻ പവർ ടീമിലുള്ളതാണ്, ഇപ്പം അവിടെ എല്ലാവരും മിണ്ടാണ്ടിരിക്കും, ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇത് അവർക്ക് പറയാനും പറ്റിയില്ല. ജാസ്മിൻ കയറി സംസാരിക്കുകയും ചെയ്ത് അതിന് വിഷമവും അടിച്ച് പാത്രങ്ങൾ മൊത്തം ഞാൻ കഴുകുകയും ചെയ്ത്, അങ്ങനെ അങ്ങനെ ഫുൾ പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഷോപ്പിംഗ് ടാസ്ക് വരുന്നത്. ഷോപ്പിംഗ് ടാസ്ക് നമ്മുടെ ലക്ഷറി ബജറ്റ് ടാസ്ക് പോലെ അല്ല. പവർ ടീമിൻ്റെ കയ്യിലാണ് ഈ ഷോപ്പിംഗ് ടാസ്ക് ഇരിക്കുന്നത്. എന്ത് വാങ്ങണം, എന്ത് പാചകം ചെയ്യണം, എന്ത് കഴിക്കണം, എത്രമാത്രം കഴിക്കണം എന്നുള്ളത് പവർ ടീം തീരുമാനിക്കും. മനസ്സിലായോ? ഒന്നിൽ കൂടുതൽ ഷോപ്പിംഗ് ഉണ്ടാകും. അതായത് ഇത് ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ പല ഷോപ്പിംഗും ഉണ്ടാകും. ആവശ്യമുള്ള സാധനങ്ങൾ വേറെ ആരും വന്നിട്ട് നിങ്ങൾ അത് മേടിക്കേ, ഇതൊന്നും അരി മേടിച്ചോണേ, ചിക്കൻ എടുത്തോണേ, ഒന്നും പറയാൻ പറ്റില്ല. ഇവർക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരാളെ മറ്റുള്ള ടീമിൽ നിന്ന് മൊത്തം ഒരാളെ ഇവർക്ക് എടുക്കാം. പഴയ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഴയ മാനദണ്ഡങ്ങൾ. റേഷൻ്റെ ലിസ്റ്റ് പ്ലാസ്മ ടി വിയിൽ വരും. 8 pages ഉണ്ട്, 3 minutes സമയമുള്ളൂ. 200 വെച്ച് 14 ബാക്കിയുള്ളവരുടെ 2800 അതായത് ബാക്കിയുള്ളവരുടെ പോയിൻ്റാണ്, പവർ ടീമിലെ ആൾക്കാരുടെ പോയിൻ്റ് അല്ല, ബാക്കിയുള്ളവരുടെ പോയിൻ്റാണ്. 14 പോയിൻറ്റ് 2800 പോയിൻ്റാണ് ഇതിനകത്തുള്ളതിൽ ഷോപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവർ ബിഗ് ബോസ് പറയും, ഒരാളെ സെലക്ട് ചെയ്യാൻ പറയും. ഇവർ അപ്സരയെ സെലക്ട് ചെയ്യും, കാര്യം അപ്സര കിച്ചൺ ടീമിലുള്ളതാണ്. അങ്ങനെ ഇവർ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ടാസ്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. അപ്പം ഇവിടെ പവർ ടീം ബാക്കിയുള്ള ടീമിൽ ഒരാൾ മാത്രം അങ്ങനെ എടുക്കുകയാണ്. ക്യാപ്റ്റൻ ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, അതാണ് ഞാൻ ഹൈലൈറ്റ്. ക്യാപ്റ്റന് പവർ ടീമിൻ്റെ കൂടെ വീട്ടിൽ റൂമിൽ കഴിയാം, അല്ലാണ്ട് വേറെ ഒരു പങ്കുമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗബ്രി, ശ്രീരേഖ, നിഷാന. ഇവർ 3 എഴുതാൻ നിൽക്കുന്നത്, കണക്ക് കൂട്ടാൻ നിൽക്കുന്നതുമൊക്കെ. ബാക്കിയുള്ള അപ്സര, നിഷാന, അപ്സരയും നമ്മുടെ യമുനയൊക്കെ ഇത് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം, ബാക്കിയുള്ളവരോട് ആരോടും മിണ്ടല്ലെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, രതീഷ്ണൻ പിന്നെ വാടച്ചിരിക്കാൻ പറ്റില്ല. ഇത്രയും ഘോരമായ സംഭവം അവിടെ നടക്കുകയാണ്, ഘോരമായ സംഭവം. ലാലേട്ട മിക്കവാറും എടുത്ത് പറയും, ഘോരമായ സംഭവം അവിടെ നടക്കുമ്പോൾ ഒരാൾ നിങ്ങൾ കണ്ടായിരുന്നു അത്, ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് ചിരിച്ച്, എൻ്റെ ദൈവമേ ജിൻഡോ, ജിൻഡോ ഉറങ്ങി വീഴുന്ന് ഞാൻ നോക്കുമ്പോൾ ദൈവമേ ആദ്യത്തെ ഷോപ്പിംഗ് ടാസ്ക്കാണ്. എല്ലാവരും ദൈവമേ നമുക്ക് വല്ലതും കിട്ടുമോ, കാര്യം വീട്ടിൻ്റെ അകത്ത് അരിയോ ഒന്നുമില്ല, ആദ്യമായിട്ട് മേടിക്കുന്നതാണ്, നമ്മുടെ റേഷനാണ്, ലക്ഷറി ബജറ്റ് അല്ല. അരി മറ്റേ എല്ലാ സംഭവങ്ങളും, അരി, പച്ചരി, മറ്റേ ആട്ട, ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ലക്ഷറി അല്ല, ലക്ഷറി വേറെയുണ്ട്. ഇത് റേഷൻ സംഭവങ്ങളാണ് വരുന്നത്, വളരെ കുറച്ച് എമൗണ്ടിലാണ്, 250 grams 500 grams അങ്ങനെയാണ് എടുത്തേക്കുന്നത്. പൈസയും വളരെ കുറവാണ്, ലക്ഷറി ഐറ്റംസിൻ്റെ പൈസയല്ല. 65 rupees 70 rupees 80 rupees 150 rupees ഇങ്ങനെയാണ് കിടക്കുന്നത് അതിൻ്റെ എമൗണ്ട് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരാൾ എൻ്റെ ദൈവമേ എനിക്ക് കണ്ടിട്ട് ചിരി വന്നിട്ട് പോയാം. അത് കഴിഞ്ഞിട്ട് ഇവർ എടുത്തു ഒരു 70 rupees സോയാബീനും കൂടെ ആഡ് ചെയ്യുക, ആഡ് ചെയ്യാതേ ഉണ്ട്. അത് കൂടെ ആഡ് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കൂടുമായിരിക്കും, എന്തായാലും 150 rupees എന്തൊക്കെയോ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കാൽക്കുലേറ്റും ചെയ്തിട്ടുണ്ട്, കാര്യം ഒരുപാടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞു, അതിൻ്റെ എടുത്തു. ഇപ്പോഴും ശ്രീരേഖ മറ്റതിലിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. അപ്പോൾ ഇവിടെ ജാസ്മിൻ മീറ്റിംഗ് വിളിച്ചു വെസൽ ടീമിൻ്റെ. ചേട്ടാ നമുക്ക് ഒരു പ്രശ്നവും വേണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉള്ളതുപോലെ ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. പിന്നെ അവർക്ക് കിച്ചൺ ടീമിൽ അവരെന്തെങ്കിലും ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ അവർ കഴുകി വെച്ചോട്ട്, ബാക്കി നമുക്ക് കഴിവാം, എന്ത് കണ്ടാലും കഴിവ്. അപ്പോൾ ജിൻഡോ, അപ്പോൾ അവർ ചോറ് പാത്രം കൊണ്ട് വെച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കണം, നമ്മളെന്തിനെ എടുത്ത് വെക്കണത്? അണ്ണാ വേണമെങ്കിൽ വെക്ക്, നിങ്ങൾ പറയണത് കേക്കിങ് എന്തൊരു നിങ്ങൾ പറയുന്ന കേക്ക്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് വെറുതെ പ്രശ്നങ്ങൾ, നമ്മൾ തമ്മിലേ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഗബ്രി കയറി വരുന്നത്. അപ്പോൾ ജിൻഡോ, നിന്നോട് ഇവിടെ ആരാണ് വരാൻ പറഞ്ഞത്? നമ്മളോട് സംസാരിക്കുന്നുണ്ടില്ലേ? എനിക്ക് കയറി വരാം, ഞാൻ പവർ ടീമാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ കയറി വരാനുള്ള ഒരവകാശവും ഇല്ല. അപ്പോൾ ചേട്ടാ അവന് കയറി വരാം, അവന് കയറി വരാം, ബിഗ് ബോസ് വീടാണിത്, അവന് കയറി വരാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നല്ലാണ്ട് പവർ ടീം അല്ലെങ്കിൽ പോലും അവന് കയറി വരാം. അങ്ങനെയാണോ? പിന്നെ എടി ഞാൻ ആരാന്ന് നിനക്കറിയുന്നില്ല, എൻ്റെ കഥയെന്ന് പറയുന്നത് എൻ്റെ അത്ര വലിയ കഥയാണ്.
വലിയ കഥയാണ്. എൻ്റെ അത്ര കഥയുള്ളത് വേറെ ഇവിടെ ആരുമില്ല, അറിയോ നിനക്ക്? ഞാൻ എല്ലാവരും, എൻ്റെ 19 സ്റ്റാഫുണ്ട്, എല്ലാവരും ഒബേ ചെയ്യും. ഇവിടെ ആര്? ചേട്ടാ ഇവിടെ സ്റ്റാഫല്ല, ബാക്കി കണ്ടസ്റ്റൻസാണുള്ളത്. എനിക്കറിയണ്ട, എന്തായിരുന്നാലും ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജിൻഡു അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. പിന്നെ ഇന്ന് കഥ പറച്ചിലാണുള്ളതടാ, നിങ്ങൾ കണ്ടേ പറ്റൂ, ഇരുന്ന് കണ്ടോ കേട്ടാ. അപ്പോൾ ജിൻഡോയുടെ കഥയാണുള്ളത്, ജിൻഡോയുടെ കഷ്ടപ്പാടുകളും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.